ഹായ് ഹലോ, ഇന്ന് നമുക്ക് വറുത്തരച്ച് വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കാം. പക്ഷെ അതിന് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നില്ല, സാമ്പാർ പൗഡർ ഉപയോഗിക്കുന്നില്ല. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ഈ ടൈമിൽ നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു അരക്കപ്പ് നമ്മുടെ തൂർദാൽ എടുത്തിട്ട് സാമ്പാർ വരിപ്പെടുത്തിട്ട് ഇതുപോലെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്. ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയോ ഉപ്പോ ഒന്നും ചേർത്ത് കൊടുത്തില്ല. പിന്നെ ഇത് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ്, ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിലും വെറും ഉള്ളിയും തക്കാളിയും വെച്ച് മാത്രം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒന്ന് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിനകത്തിപ്പോൾ ഞാനിത് ഒരു അര ടീസ്പൂണൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരൊന്നര ടീസ്പൂൺ എടുത്തു. അത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് കപ്പ് വെള്ളം ഉണ്ടാവും ഇത്. ഇനി ഇത് നമുക്ക് ഒറ്റൊരു വിസിൽ മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് പച്ചക്കറി ഇട്ടത് കൊണ്ട് ഭയങ്കരമായിട്ട് അത് വെന്ത് പോകും. അപ്പം അതുകൊണ്ട് ഒരു വിസിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം കുക്കറിപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ ഞാൻ ഒരു പാന് വെച്ച് കൊടുത്തു, അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടത് നമ്മളിങ്ങനെ മുഴുവനായിട്ടുള്ള മല്ലിയാണ്, ഇതുപോലത്തെ. അപ്പം അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, ഇപ്പം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പരിപ്പെടുത്തു, പിന്നെ ഒരു കപ്പോളം നമ്മുടെ വെജിറ്റബിൾ ഉണ്ടാവും, ഒരു കപ്പിൽ കൂടുതലുണ്ടാവും വെജിറ്റബിൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂണ്, ഒരു ഒന്നര ടേബിൾ സ്പൂൺ, ഒന്നര ഇല്ല ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണ് മല്ലി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ഉലുവയാണ്, നമ്മുടെ ഇതുപോലത്തെ ഉലുവ. അതും ഞാനൊരു കാലുവല്ല അരിയിൽ അതിലൊരു നടുക്കായിട്ട് അങ്ങനെ അത് ഇട്ട് കൊടുത്തു. ചുലുവ കൂടുതലിട്ട് കഴിഞ്ഞാൽ കയ്പ്പ് വരും നമുക്ക് കറിയില്ല. പിന്നെ വേണ്ട നമുക്ക് ഇതിൻ്റെ അകത്ത് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളകാണ് വേണ്ടത്. വെച്ചുകഴിഞ്ഞാൽ മുളക് ഇട്ട് കൊടുത്തു. ഇതിപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ് ഇതിന്. എൻ്റെ കയ്യിലുള്ളത് കായത്തിൻ്റെ പൊടിയാണ്, അപ്പം അതുകൊണ്ട് ഞാൻ കായം പൊടി ഇട്ട് കൊടുക്കുന്നില്ല. കായം നല്ല കട്ടക്കായ ആണെങ്കിൽ ഈ ടൈമിൽ അത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊന്നും മൂപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മല്ലിയും ഉലുവയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടത് നമുക്ക് ഒരു ഉള്ളിയാണ്. ഞാൻ നേരത്തെ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ പകുതിയെ നമ്മുടെ കറിയിൽ ഇട്ട് കൊടുത്തുള്ളൂ, അതിൽ പകുതിയാണിത്. അത് ചെറുതായിട്ട് മുറിച്ചെടുത്തു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ തേങ്ങയില്ലല്ല, അപ്പോൾ ഇത് വലിയ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ഉള്ളി ആവശ്യത്തിനൊക്കെ മൂത്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അങ്ങ് ബ്രൗൺ കളർ ആവുന്നില്ലേണ്ട. ഇനിയിപ്പോൾ ഒരു പകുതി തക്കാളി, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് യോജിക്കുന്നവരുന്ന് നമുക്ക് വെച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ തക്കാളി ആവാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഫ്ലെയിമിൽ മാറ്റി കൊടുത്തു. ആ ടൈമിൽ നമ്മുടെ വിസിലൊക്കെ പോയി പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഒരു രണ്ട് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നില്ല, എന്ന് വെച്ചാൽ നമ്മൾ ഈ തക്കാളി അരച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തക്കാളി അരച്ച് കൊടുക്കുന്നുണ്ട്, ഞാൻ അവസാനം അതിൻ്റെ പകുതി തക്കാളി ഞാൻ ഉപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുളി കൂടിപ്പോൾ ഉണ്ടാവേച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നില്ല. ഇത് ഒന്നാമത് ഇത് നല്ല പുളിയുള്ള തക്കാളി, അപ്പം അതുകൊണ്ട് ഞാൻ ഒട്ടും പുളി ചേർത്ത് കൊടുക്കാത്തത്. ഇനിയിപ്പോൾ ഈ കുറച്ച് സമയം ഒന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി. ആ ടൈമിൽ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴമ്പ് വന്നോളും, ഈ നമ്മുടെ വെണ്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നോളും.
അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കുന്നു. കുറച്ച് തണിഞ്ഞിട്ടും ഉണ്ട്, അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നന്നായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത് അരക്കുമ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തില്ല, പക്ഷേ അത് ഒന്ന് അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു 3 ടേബിൾ സ്പൂണോളം അളന്നിട്ട് തന്നെ എടുത്തത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാക്കിയും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ഇതിനകത്ത് ഒഴിക്കുന്നത് നിങ്ങൾ ഇഷ്ടമായതെന്ന് വെച്ചാൽ, ചിലയൊക്കെ നല്ല കട്ടിയായിരിക്കും സാമ്പാർ ഇഷ്ടമുണ്ടാവുക, ചിലയൊക്കെ നല്ല വെള്ളം പോലെ ആയിരിക്കും സാമ്പാർ ഇഷ്ടമുണ്ടാവുക. അപ്പം അത് നോക്കിയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് പകുതി തക്കാളി ഇട്ട് കൊടുത്തുള്ളൂ, പകുതിയും കൂടെ തക്കാളിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം നമ്മുടെ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ നോർമലി സാമ്പാറിന് എന്താക്കാം, ഇതൊക്കെ നമുക്ക് ഈ ടൈമിലിപ്പം അങ്ങനെ കൂടുതൽ കഷ്ണങ്ങളൊന്നും വീട്ടിലില്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാം വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയെന്ന് മാത്രമേ ഉള്ളൂ ഇത്. ഇപ്പം ഇതിലും പുളി നിങ്ങൾക്ക്, ഞാൻ പുളി ഒട്ടും ചേർത്ത് കൊടുത്തില്ല. പുളി വേണമെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നല്ലോ, ആ ടൈമിൽ വെന്തതിന് ശേഷം പുളി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ നോക്കിയിട്ട് അരച്ചത് കാരണം പുളി ഉണ്ടാവും, അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം തേങ്ങ ഇറക്കാത്ത സാമ്പാറാണെന്ന് ആരും പറയില്ലല്ലോ, നന്നായിട്ട് നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ പൊടി മാത്രം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു നമ്മുടെ സാമ്പാറിന് അത്ര കൊഴുപ്പ് കിട്ടില്ല, കുറേ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും വെറും ഉള്ളിയും തക്കാളിയും മാത്രമാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു വറുത്തരച്ച രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആവശ്യത്തിന് കൊഴുപ്പിട്ടും എല്ലാം കിട്ടും. പരിപ്പ് കൂടുതൽ ചേർത്ത് തന്നെ കൊഴുപ്പ് വരും, പക്ഷേ പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ആ പരിപ്പിന്റെ തന്നെ ഒരു ടേസ്റ്റ് ഭയങ്കര ഭയങ്കര തിക്കായി പോകും, അപ്പം നമുക്ക് സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു അരക്കപ്പ് പരിപ്പൊക്കെ ധാരാളം മതി ഇതിന്. ഇനിയിപ്പോൾ നമുക്ക് ഈ ടൈമിൽ നിങ്ങൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണേ ഇതിന്. ഇനി നന്നായിട്ട് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സാമ്പാർ തിളച്ചു വന്നിട്ടില്ല, ഞാൻ അതിൽ കായപ്പൊടി ഇടാൻ മറന്നുപോയി. ഇപ്പം ഈ ടൈമിൽ നമുക്ക് കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ വറുത്തരക്കുന്ന ടൈമിൽ മല്ലിയും നിങ്ങൾക്ക് നോക്കിയിട്ട് 1 ടേബിൾ സ്പൂണാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇട്ടതിനേക്കാളും കൂടുതൽ ചേർക്കാൻ എന്തായാലും ചേർക്കേണ്ട, ഭയങ്കരമായിട്ട് മല്ലീൻ്റെ കുത്തുന്ന ചുവ വരും. പിന്നെ അതുപോലെ നമ്മുടെ 1/2 ടീസ്പൂണും അതിൽ 1/2 ടീസ്പൂണിൽ കുറവല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഉലുവ, അപ്പം അതും ഒരിക്കലും കൂട്ടാൻ നിൽക്കേണ്ട. അത് കൂട്ടിക്കഴിഞ്ഞാലും അതിലും കയപ്പ് വരും. അപ്പം ഇതിന് പാകമായിട്ടുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ട് തിളച്ചു തന്നു. ഇത് എനിക്കിതിൻ്റെ നമുക്ക് എന്തെങ്കിലും മല്ലിയിലയുണ്ട്, കറിവേപ്പില ഇല്ല, അപ്പം മല്ലിയില ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാ, അതാ ഇങ്ങനെ. നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് കടുക് താളിച്ചിട്ടെടുക്കാം. കടുക് താളിച്ചിട്ട് അതിൻ്റെ അകത്ത് നോർമലൊന്നും ചെയ്തില്ല, അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് മുളക് ഇട്ട് കൊടുത്തു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് അരച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കഴിക്കുന്ന ടൈമാവുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഞാൻ സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല പാകത്തിന് കൊഴുത്തിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഇത്ര വെള്ളം വേണമെങ്കിൽ ഇതിൽ കുറച്ചിട്ട് ഉപയോഗിക്കും, അതും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ അകത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഉലുവയും മല്ലിയൊക്കെ ആകുമ്പോൾ എപ്പോഴായാലും വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.